നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു കെയിലെ അനധികൃത കുടിയേറ്റത്തിനെതിരായ സമരം ഇന്ന് ഏഴാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറുന്നത് ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഒരു ആഹ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തിയെട്ടോളം കേന്ദ്രങ്ങളിൽ ഇന്ന് ശക്തമായ പ്രതിഷേധ സമരം ഉണ്ടാകുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആവുമെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് എത്ര പേര് പങ്കെടുക്കുമെന്നോ ഒന്നും ആർക്കും ഒരു പിടിയും ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് നമ്മൾ സുരക്ഷിതരാണോ എന്നുള്ളത് ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഒറ്റപ്പെട്ട ആക്രമണങ്ങളല്ല ഇപ്പോൾ ഇവിടെ കുടിയേറ്റത്തിനെതിരെ നടക്കുന്നത് അവർ ഗ്രൂപ്പായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത് കൂടുതലും അത് അഭയാർത്ഥികളെ താമസിച്ചിട്ടുള്ള ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണങ്ങൾ നടത്തുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം അവർ ഒത്തുചേരുന്ന ഏരിയകളെ കുറിച്ച് ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് അതിൽ കൂടുതലും ഇമിഗ്രേഷൻ സെന്ററുകളാണ് അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലും ഇമിഗ്രേഷൻ സോളിസിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അവർ അക്രമങ്ങൾ നടത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം യു കെയിലെ പോലീസ് ഇവിടുത്തെ ഇമിഗ്രേഷൻ സോളിസിറ്റേഴ്സിനെല്ലാം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അവരുടെ ഓഫീസുകൾ പൂട്ടിയിട്ട് വർക്ക് ഫ്രം ഹോം ചെയ്യുക എന്നുള്ള രീതിയിൽ കാരണം പല ഇമിഗ്രേഷൻ സോളിസിറ്റേഴ്സും പറയുന്നുണ്ട് അവർക്ക് ത്രട്ടനിംഗ് ആയിട്ടുള്ള കോളുകൾ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ കാരണം അവരെ ഈ ലീഗൽ ഇമിഗ്രൻസിനെ സഹായിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് കോളുകൾ വരുന്നുണ്ടെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോലീസ് അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഓഫീസുകൾ കൂട്ടി അവർ വർക്ക് ഫ്രം ഹോം ചെയ്യുക എന്നുള്ളത് എന്നാൽ നിലവിൽ ഇവിടെ നമ്മൾ മലയാളികളെ പേടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ മലയാളികൾ അത്രയും ഇല്ലീഗൽ ഇമിഗ്രൻസി യു കെയിലില്ല കാരണം നമ്മൾ മലയാളികൾ കൂടുതലും വന്നത് സ്കിൽഡ് ബേസിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പലരും വർക്ക് ചെയ്യുന്നത് എൻ എച്ച് എസിലോ അല്ലെങ്കിൽ ഇവിടുത്തെ കെയർ ഹോമുകളിലൊക്കെയാണ് ഇതുവരെ ഇവിടുത്തെ എൻ എച്ച് എസിലോ കെയർ ഹോമുകളിലോ ഒന്നും ഇവരെ ആക്രമിച്ചിട്ടില്ല പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് കാരണം ഇന്ന് അവരുടെ പ്രകടനങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിയെട്ടോളം കേന്ദ്രങ്ങളിലാണ് രാത്രി എട്ട് മണിക്കാണ് അവർ സമയം പറഞ്ഞിരിക്കുന്നത് ദൈവം ഈ സമയത്ത് കഴിയുന്നതും നമ്മൾ ആരും നമ്മൾ മലയാളികൾ നമ്മൾ മുൻകരുതലെടുക്കേണ്ടതാണ് ആരും തന്നെ ആ സ്ഥലങ്ങളിലേക്ക് അവര് പ്രഖ്യാപിച്ചിട്ടുള്ള ആ സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം കാരണം നമ്മൾ ആ സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അനധികൃത കുടിയേറ്റത്തെ എതിർക്കുന്നവരുടെ സമരം നടക്കുന്നു അന്നേരം അതിനെതിരെ ഇവിടെ അല്ലാതുള്ളവരെ അതിനെതിരെയുള്ള സമരം നടത്തുന്നത് അതായത് അനധികൃത കുടിയേറ്റത്തിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരുടെയും സമരം ഒരേ സമയത്ത് വരുമ്പോൾ പല സ്ഥലത്തും പോലീസുകാർക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നുണ്ട് കാരണം നൂറും ഇരുന്നൂറും കണക്കിന് ആൾക്കാർ അനുകൂലിക്കുന്നവരും ഇരുന്നൂറിൽ പരം ആൾക്കാർ എതിർക്കുന്നവരും വരുമ്പോഴത്തേക്ക് അവനെ തടയാനായിട്ട് വളരെ വെല്ലുവിണ്ടാവുന്ന പോലീസുകാർ മാത്രമേ പല സ്ഥലങ്ങളിലും ഉള്ളൂ അതുകൊണ്ട് തന്നെ പലയിടത്തും അക്രമങ്ങൾ ഇന്ന് ക്രമാതീതമായിട്ട് കൂടാനുള്ള ചാൻസ് ആണ് ഉള്ളത് നമുക്കറിയാമല്ലോ യു കെയിലെ പോലീസ് നമ്മുടെ നാട്ടിലെ പോലീസുകാരെ പോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഇതേപോലെ ഒരു പ്രകടനമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലീസ് അവിടെ ലാത്തി ചാർജോ കാര്യങ്ങളോ ഒക്കെ നടത്താറുണ്ട് പക്ഷെ യു കെയിൽ അങ്ങനെ അവർ നടത്താറില്ല അവർ കഴിയുന്നതും ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നവരെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടത്തുന്നത് അല്ലെങ്കിൽ കേസെടുക്കുകയാണ് ചെയ്യാറുള്ളത് കേസെടുത്ത് അവർ പിന്നെ കോടതിയാണ് അവരുടെ ശിക്ഷകളൊക്കെ വിധിക്കുന്നത് അങ്ങനെ ഇവിടെ ലാത്തി ചാർജോ അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും സംഭവങ്ങൾ കടന്നു പോകുക എന്നുള്ളത് നമുക്ക് ഒരു വിധത്തിൽ പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് വിസയിൽ ഉള്ളവരെന്നും ഒരു കാരണവശാലും ഈ സംഭവം നടക്കുന്ന സ്ഥലങ്ങളിൽ പോകരുത് അവർക്കെതിരെ പ്രതികരിക്കാൻ പോകരുത് പ്രത്യേകിച്ച് സ്റ്റുഡൻസിനോട് നമുക്കറിയാം നമ്മുടെ കൊച്ചു പ്രായത്തിൽ നമ്മൾ എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരു പ്രായമായിരിക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ നമ്മുടെ നാട്ടിലല്ല നമ്മൾ മറ്റൊരു രാജ്യത്ത് വീസയിൽ വന്ന് നിൽക്കുന്നവരാണ് അന്നേരം ആ രാജ്യത്തെ നിയമങ്ങളിൽ പാലിക്കണം ഇവിടെ നിയമപാലകരുണ്ട് ഇതൊക്കെ കണ്ട്രോള് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കാരണവശാലും ഈ പ്രതിഷേധ പ്രകടനങ്ങൾ കണ്ട്രോള് ചെയ്യാൻ വേണ്ടി നമ്മൾ മലയാളികളോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസോ ഇറങ്ങേണ്ട കാര്യമേ ഇല്ല അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം യു കെയിലുള്ള പല വലിയ വലിയ സംഘടനകളും ഇന്ന് നിർദ്ദേശങ്ങൾ മലയാളികൾക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യയും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അന്നേരം നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത് ഈ പ്രകടനം നടത്തുന്നവർ ഈ പ്രകടനക്കാർ വരുന്ന വഴിയിൽ അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം അവർ അവരെ അവരവരുടെ രീതിയിൽ പ്രകടനം നടത്തിക്കൊണ്ട് പോകും നമ്മൾ ആ വഴിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നതാണ് ഇന്ന് ഏറ്റവും നല്ലത് നമ്മൾ ചിന്തിക്കരുത് നമ്മളെ കണ്ട് വലുതാണ് നമ്മളിവിടെ വന്ന് ജോലി ചെയ്ത് ടാക്സ് അടയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ മുമ്പിൽ പോയി പെടരുത് കാരണം അവർക്ക് എല്ലാവരെയും നമ്മളെ കാണുമ്പോൾ ഫേസ് ടു ഫേസ് കാണുമ്പോൾ എല്ലാവരെയും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടേ അവർ ചിന്തിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അവർ മുമ്പിൽ പോയി നിൽക്കരുത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുമായിട്ട് തർക്കിക്കാൻ പോകരുത് ഒരു കാരണവശാലും തർക്കിക്കാൻ പോകരുത് നിങ്ങൾ ഇവിടെ സ്കിൽഡ് വിസയിൽ വണ്ണെയാണ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നതാണ് ഞാൻ ഇല്ലീഗൽ ഇമിഗ്രന്റ് ആണെന്നും പറഞ്ഞ് അവരുമായിട്ട് തർക്കിക്കാൻ പോകരുത് തർക്കിച്ചിട്ട് കാര്യമില്ല കാരണം അവർ ഇപ്പോൾ അവരുടെ മാനസികാവസ്ഥ മറ്റൊരു രീതിയിലാണ് അവർ ഈ അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ സമരം നടത്തുകയാണ് നേരം നമ്മൾ എല്ലാവരെയും ആ രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ മുമ്പിൽ തർക്കിക്കാനോ നമ്മൾ നമ്മുടെ ഭാഗം ന്യായീകരിക്കാനോ വേണ്ടി പോകേണ്ട ആവശ്യം ഈ സമയത്ത് ഇല്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക കഴിയുന്നതും എല്ലാവരും തന്നെ ഇന്ന് വൈകിട്ട് എട്ട് മണിക്ക് ശേഷം നമുക്ക് ജോലിയില്ലെങ്കിൽ വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടാൻ ശ്രമിക്കുക നമ്മൾ ഈ പ്രകടനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോകാതിരിക്കുക കാരണം ഇപ്പോൾ ഒരുപാട് പേരിപ്പോൾ നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ പിടിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ആ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് നമുക്കറിയില്ല ഈ സമരങ്ങൾ എങ്ങനെ മാറുമെന്നുള്ളത് കാരണം ഇന്ന് യു കെയുടെ പല ഭാഗത്തും ഇന്ന് ഏകദേശം മുപ്പത്തിയെട്ടോളം കേന്ദ്രങ്ങളിലാണ് ഈ സമരങ്ങൾ നടക്കുന്നത് നമുക്കറിയാമല്ലോ യു കെയിലെ പോലീസിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇന്നത് കൺട്രോൾ ചെയ്യാൻ ഒക്കെ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുള്ള ഒരു ദിവസമാണ് കാരണം ഈ സമരങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലായിട്ടും മാറും എന്നുള്ളത് നമുക്ക് ഇന്നുമായിട്ടേ അറിയാൻ സാധിക്കുകയുള്ളൂ അന്നേരം എല്ലാവരും തന്നെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ നടത്തുക നമ്മുടെ നാട്ടിലുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ സാധാരണക്കാരുടെ ജീവിതത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവരെ ഇല്ല നമ്മളെല്ലാവരും സുരക്ഷിതരാണ് ഇവിടെ ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ട് ഇവിടുത്തെ കടകളെല്ലാം തുറക്കുന്നുണ്ട് അങ്ങനെ മറ്റൊരു പ്രശ്നവുമില്ല നമ്മുടെ നാട്ടിലെ കുറച്ചധികം മാധ്യമങ്ങൾ യു കെ മൊത്തം കത്തിയിരിക്കുകയാണെന്നൊക്കെ രീതിയിലുള്ള വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല യു കെയുടെ അവസ്ഥ ഇപ്പോൾ യു കെയിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും പക്ഷേ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം നേരത്തെ പോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ ഹോട്ടലുകൾ തുറക്കുന്നുണ്ട് സൂപ്പർ മാർക്കറ്റുകൾ തുറക്കുന്നുണ്ട് അങ്ങനെ തുണിക്കടകൾ തുറക്കുന്നുണ്ട് എല്ലാം തന്നെ തുറന്നു തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ചില ഏരിയകളിൽ മാത്രമായിട്ടാണ് ഈ സമരങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന സാധാരണക്കാർക്ക് ഇതൊരു പ്രശ്നമായിട്ട് മാറുന്നില്ല ഇനി ഇന്നത്തെ ദിവസം വരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി നാളെ നാളെത്തൊട്ട് എങ്ങനെയാവുമെന്ന് നമുക്കറിയില്ല കാരണം ഇന്ന് നടക്കാൻ പോകുന്ന സമരം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബെഡ്ഫോർഡ് പീറ്റർബ്രോ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ ഇന്ന് വ്യാപിക്കുക എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് മലയാളികളെ താമസിച്ച സ്ഥലങ്ങളാണ് പല അത് എങ്ങനെ അവിടെ ബാധിക്കും എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് അറിയാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് ഇന്ന് ഹൈക്കമ്മീഷനും അവരുടെ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ പല രാജ്യങ്ങളും യു കെയിൽ ിലേക്ക് യാത്ര ചെയ്യുന്നവരൊക്കെ മുൻകരുതലെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമരം ആഹ്വാനം ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ആ സിറ്റികളിൽ പോകാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ടൗൺ സെൻറ്ററുകളിൽ അവർ അവരവരുടെ കറക്റ്റ് ലൊക്കേഷനൊക്കെ ഇപ്പോൾ വാട്സപ്പിലൂടെയൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇന്ന് പ്രകടനം നടക്കുന്നത് ആ സ്ഥലങ്ങളിൽ പോകാതിരിക്കുക അത് മാത്രം നമ്മൾ ചെയ്താൽ മതി പിന്നെ നമ്മൾ ഏതെങ്കിലും അപകടകരമായ സിറ്റുവേഷനിൽ പെട്ടാൽ പെട്ടെന്ന് തന്നെ ട്രിപ്പിൾ നയൻ വിളിച്ച് പോലീസിനെ അറിയിക്കാനുള്ള ശ്രമം നടത്തുക അത് അറിയിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇങ്ങനെ അക്രമങ്ങൾ നടക്കുന്നത് കണ്ടാൽ അതും പോലീസിനെ വിളിക്കാനുള്ള വിളിച്ചറിയിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുക പക്ഷേ എപ്പോഴും നമ്മളുടെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് മാത്രം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മുമ്പോട്ട് നിന്നാൽ മതി കഴിയുന്നതും ഒറ്റപ്പെട്ട യാത്രകൾ ഒഴിവാക്കുക കഴിയുന്നതും ഇന്ന് സമരം നടക്കുന്ന ടൗൺ സെൻ്ററുകളിലേക്കൊന്നും പോകാതിരിക്കുക പിന്നെ അവരുമായിട്ട് ആർഗ്യൂ ചെയ്യാതിരിക്കാനുള്ള ശ്രമം പ്രത്യേകം നടത്തുക നമ്മുടെ വർക്ക് പ്ലേസിലായാൽ പോലും നമ്മൾ ഒരു കാരണവശാലും അവരുമായിട്ട് ആർഗുമെൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മുടെ ഭാഗം ന്യായീകരിക്കാനോ പോകേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ നമ്മളുടെ കാര്യം നോക്കി ജീവിക്കുക നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക പിന്നെ നമ്മൾ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ നമ്മുടെ ഫ്രണ്ട്സിനെ എത്രയും പെട്ടെന്ന് അറിയിക്കാനുള്ള ശ്രമം നടത്തുക കാരണം അവർക്കും ആ ഇൻഫർമേഷൻ കിട്ടി അവർക്ക് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കില്ല അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ ഇന്ന് സമരം നടക്കുന്ന മുപ്പത്തിയെട്ടോളം ലൊക്കേഷനുകളുടെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അന്നേരം നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നേരിട്ട് യു കെ പഴയ യു കെയിലെ പോലെ ആകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ പ്രയാനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം